അപ്പോൾ നാറ്റ 2021 ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളൊരു കുറച്ച് അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോടുള്ള സ്റ്റുഡൻസിനാണ് നമുക്ക് നാറ്റയുടെ ഹോൾ ടിക്കറ്റ് കിട്ടാതെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ ഓഫ് ആർക്കിടെക്റ്റിനെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ കോണ്ടാക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫോണിലൂടെയും മെയിലൂടെയുമാണ് കുട്ടികൾ ബേസിക്കായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തത്. നമ്മളും പാരലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇഗ്നൈറ്റിലെ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഇഷ്യൂവിൽ. അപ്പോൾ കുട്ടികളൊക്കെ വിളിക്കുന്നവരോട് നമ്മൾ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞത് ഇന്നലെയൊക്കെ കേരളത്തിൽ നിന്നാണെങ്കിൽ വരും, ഇന്ന് വൈകിട്ട് വരും എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. നമുക്ക് കോഴിക്കോടുള്ള ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള കുട്ടികൾക്കാണ് എക്സാം സെൻറ്റർ ഇതുവരെ അലോട്ട് ചെയ്യാത്തത്, അഡ്മിറ്റ് കാർഡ് വരാത്തത്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജ് തന്നെ കിട്ടിയിരിക്കുകയാണ്. അഡ്മിറ്റ് കാർഡ് നോട്ട് റിലീസ് ടിൽ നൗ കോഴിക്കോട് സിറ്റി, ഇറ്റ് ഈസ് അവൈലബിൾ ടുഡേ എൻഡ് ഓഫ് ദ ഡേ. യു ആർ റിക്വസ്റ്റഡ് ടു ലോഗിൻ ഇൻ ടു യുവർ നാറ്റ പോർട്ടൽ ആൻഡ് ഡൗൺലോഡ് യുവർ അപ്ഡേറ്റഡ് അഡ്മിറ്റ് കാർഡ് ഫോർ ദ എക്സാം വിച്ച് ഈസ് ടു ബി കണ്ടക്റ്റഡ് ഓൺ 11th July. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, 11th July എന്തായാലും എക്സാം ഉണ്ട്, അതിലവർ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇത് ഇന്ന് കൊടുത്ത റിപ്ലൈ ആണ്, ഇന്നലെ കൊടുത്ത റിപ്ലൈ ആണിത്. രണ്ട് റിപ്ലൈയിൽ അവർ പറയുന്നത് കോഴിക്കോട് സിറ്റി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടാത്തത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അവർ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ലോക്ക്ഡൗൺ ആണ്, നമുക്ക് ഹോൾ ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇഷ്യൂസ് ആണ്. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ഈ ഹോൾ ടിക്കറ്റിനെ പറ്റിയിട്ട്. പക്ഷേ സ്റ്റുഡൻസ് എന്ത് രീതിയിൽ നിങ്ങൾ ഫുള്ളി കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. അത് അന്ന് അല്ലാതെ നിങ്ങൾ എപ്പോഴും ഇതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക, എപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക ഫ്രണ്ട്സിന് എല്ലാവർക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അത്രയും ടൈം നിങ്ങളുടെ വേസ്റ്റ് ആവും. എക്സാമിനേഷനിൽ നിങ്ങളുടെ പെർഫോമൻസിന് അത് എന്തായാലും ബാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നല്ല രീതിയിൽ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൺ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഹോൾ ടിക്കറ്റ് എപ്പോൾ വന്നാലും ഞാൻ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിലും നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മുടെ അവിടുത്തെ സ്റ്റുഡൻസിനാണെങ്കിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറുകളിൽ കംപ്ലീറ്റിലും ഒക്കെ നമുക്ക് അയച്ചു തരാം. ഹോൾ ടിക്കറ്റ് വന്നു എന്നുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ഒരാൾക്ക് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങളത് നോക്കി ഇരിക്കുന്ന സമയം വേസ്റ്റ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ്. കാരണം എക്സാം എന്തായാലും നാളെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഹോൾ ടിക്കറ്റ് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കോഴിക്കോട് സെൻറ്റർ കൊടുത്തിട്ടുള്ളവർ എന്തായാലും കോഴിക്കോട് അടുത്ത് ഭാഗത്ത് വീടുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അധികം എന്തായാലും നാളെ രാവിലെ പുറപ്പെട്ടാൽ മതിയായിരിക്കും എക്സാം സെൻറ്ററിലോട്ട്. അപ്പോൾ ആ രീതിയിൽ വേണ്ട യാത്രാ സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചോളൂ. ലൈക്ക് ഇപ്പോൾ കാറ് സ്വന്തമായിട്ടില്ലാത്തവരൊക്കെയാണ് വല്ല ബുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെച്ചോളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും എക്സാം ഉണ്ടാവും തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൊരിത്. ഈവൺ നമ്മുടെ അവിടെ നിന്നൊരു സ്റ്റുഡൻറ്റ് കളക്ട്രേറ്റിലേക്ക് വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോഴും അവർക്ക് കൊടുത്തിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കംപ്ലീറ്റ്ലി COA അണ്ടറിലാണ് ഈ എക്സാംസ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് തന്നെയാണ് അതിൽ ഫൈനൽ ആൻസർ തരാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റാർക്കും അതിനെ പറ്റിയിട്ടൊരു ഫൈനൽ വേർഡ് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നാളെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എക്സാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും. ഒരു രണ്ട് മണിയോട് കൂടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് വിചാരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡൗട്ട്സുകളും കുട്ടികളുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, എക്സാമിൻ്റെ ടഫ്നെസ് മുതലായ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ആ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നാളെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോ ഇടും. അപ്പോൾ അതിനിടയിൽ എല്ലാ സ്റ്റുഡൻസിനും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് ആണെങ്കിലും പുറമെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ വേണമെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. അത്തരം കമൻസുകളും ക്വസ്റ്റ്യൻസും കൂടുതൽ മനസ്സിലാക്കുന്നതനുസരിച്ച് എക്സാമിനേഷൻ്റെ ടഫ്നെസ്സും എക്സ്പെക്റ്റഡ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഗ്നൈറ്റിൻ്റെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ നേരിട്ടിട്ടും റിവ്യൂ കളക്ട് ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ പുറമെയുള്ള കുട്ടികളുടെയും റിവ്യൂ കൂടി കളക്ട് ചെയ്തിട്ടാണ് ഫൈനലായിട്ടുള്ളൊരു അനാലിസിസ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലങ്ങളിലായിട്ട് അത്തരം വീഡിയോസിന് ഒരുപാട് റീച്ചും യൂസുമായി എന്ന് ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ആ വീഡിയോ ഹെൽപ്ഫുൾ ആവട്ടെ. താങ്ക് യു.